ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജിനു ആൻഡ് ഷാക്കിർ. അപ്പം നമ്മളിന്ന് ഇസുകുട്ടൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ഇസുകുട്ടന് കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ട് കിടപ്പിലായിട്ട് അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ട് പനി കഫൊക്കെ ഇട്ട് ഇപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നത് അത് തന്നെയാണല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഇസുകുട്ടൻ ഇപ്പോൾ തീരെ വയ്യാതെ നിന്നിട്ട് അവന് പനിയും കഫക്കെട്ടൊക്കെ കൂടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ മലബാർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇതിന് മുന്നേ കുറേ ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏതായാലും നമ്മളിപ്പോൾ അവനെ പറ്റങ്ങോട്ട് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പം അങ്ങനെ രാവിലെ ഇന്നലെ രാത്രിയെ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണക്കേടായിരുന്നു കേട്ടോ. നമ്മൾ കൊടുക്കുന്ന മുലപ്പാൽ വരെ അവന് ഛർദ്ദിക്കുകയാണ്. പിന്നെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ആകെ ടെൻഷനായിക്കൊണ്ട് നമ്മളായതായാലും രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പം വന്ന ഉടനെ തന്നെ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ പെട്ടെന്ന് തന്നെ കയറ്റിട്ടോ. അപ്പോൾ ഡോക്ടർ കണ്ട ഉടനെ തന്നെ പറഞ്ഞു കഫക്കെട്ടൊക്കെ കൂടിയിട്ടുണ്ട്, അഡ്മിറ്റ് ആയാലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ ക്ഷീണത്തിന് നമ്മൾ ട്രിപ്പൊക്കെ കയറ്റിയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ കണ്ടാൽ തന്നെ നമുക്ക് ആകെ സങ്കടമാവും. അപ്പം അത്രയും അവന് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതായാലും നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആദ്യം തന്നെ കൊറോണേൻ്റെ ടെസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് അവന് കാൻഡല കയറ്റിട്ട് കാൻഡലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആർപ്പും വിളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ആദ്യം തന്നെ കാഷ്വാലിറ്റിയിൽ എമർജൻസി വാർഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം റൂമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും അവന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു സൂചിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ക്ഷീണിച്ചിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രിയൊന്നും തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതാ ഉറങ്ങി എണീറ്റപ്പം ഒരു ബിസ്ക്കറ്റ്, ചെറുതായിട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിച്ചു. പിന്നെ സാധാ അവൻ്റെ ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് വെള്ളമൊക്കെ കൊടുത്തു നോക്കുന്നുണ്ട്. അപ്പം എല്ലാം ഒരു പൊട്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അവനെ വീണ്ടും തിരിച്ചെന്നെ തരുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൻ്റെ എക്സ്റേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെഞ്ഞിൽ എത്രത്തോളം കഫം കെട്ടിയിട്ടുണ്ടെന്നുള്ള അങ്ങനെ എക്സ്റേ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് കിടക്കാണ്ട്. അപ്പം റൂം കിട്ടിയിട്ട് അവർ വിവരം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ള വാർഡിൽ നിന്ന് തന്നെ അവന് ഗ്ലൂക്കോസൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും സിനിക്ക് അവന് കഞ്ഞി വാങ്ങി വന്നിട്ടുണ്ട്. അപ്പം കഞ്ഞിയാണ് ഇപ്പം കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ. അപ്പം ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രണ്ട് മുറുക്കെങ്കിലും കുടിക്കുകയാണെങ്കിൽ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവന് തീരെ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞത് ന്യൂമോണിയയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ. ഞങ്ങൾ വേറെ രണ്ട് മൂന്നാലഞ്ച് ഡോക്ടർ എന്തായാലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ച ഡോക്ടർമാരൊക്കെ അപ്പം അവന് മാറാനുള്ള മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ നെവർ മൈൻഡ് ആക്കി വിട്ടതാണ് എന്താണെന്നറിയില്ല. നമ്മൾ കാണിക്കുക അതേപോലെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അവന് വീണ്ടും വരും. അപ്പം ഏതായാലും ഇവിടെ ലാസ്റ്റ് അൽഹംദുലില്ല നല്ലൊരു സ്ഥലത്തെത്തി അവന് മാറാനൊക്കെ ഒരു വഴിയായി അൽഹംദുലില്ല. ട്രിപ്പൊക്കെ കയറ്റി പകുതിയായപ്പോൾ തന്നെ അവന് അൽഹംദുലില്ല ഒരു ആശ്വാസം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവന് കളിക്കുന്നുണ്ട്. പിന്നെ മുഴുവനായിട്ട് അങ്ങോട്ട് കളിയിൽ നിൽക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന് വീണ്ടും ക്ഷീണം വിടാനുള്ള ഒരു നേരമായിട്ടില്ലല്ലോ. അപ്പം പിന്നെ വീണ്ടും വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരമായിട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടില്ല. അപ്പം സുനിക്ക അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ എനിക്കുള്ള പാർസല് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു വൈകുന്നേരം നേരത്താണ് കേട്ടോ ഉപ്പിയമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ എൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം അവന് ആവി പിടിക്കാനും ഒന്നിനൊരു സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരാളും കൂടി കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് കരുതിയിട്ട് വന്നതെന്നല്ല, ഒരു സാധനവും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഫുള്ള് ഉമ്മ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ഒരു ദിവസം മുഴുവൻ എൻ്റെ കൂടെ അവന് വേണ്ടിയിട്ടൊക്കെ നിന്ന് വന്നു കേട്ടോ. പിന്നെ ബന്ധുക്കാരൊക്കെ വന്ന് കണ്ടും വിളിച്ചും എല്ലാവരും വിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. പിന്നതപ്പം അവനിപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ ഇപ്പം ആവി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവനൊന്നും ഉഷാറായാൽ പിന്നെ നമ്മൾ രണ്ടാളും മതി, ഞാനും സിനിക്കന്നെ മതി. പിന്നെ ഉമ്മക്ക് അവിടെ വെല്ലിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം പിന്നെ ഏതായാലും ഉമ്മാനെ പറഞ്ഞയച്ചു. കോഴിക്കോട് കടല്.
Thank you. Thank you, buddy. I'm going to discharge on it. Thank you, buddy. Thank you. Late boy. Thank you, buddy. അങ്ങനെപ്പോ അതാ അൽഹംദുലില്ലാ നമ്മൾ 4 ദിവസം ഒക്കെ അഡ്മിറ്റായി കിടന്നിട്ടുണ്ട്. അപ്പോഴേക്ക് അവൻ്റെ രോഗങ്ങളൊക്കെ അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. പിന്നെ മരുന്ന് കഴിച്ചിട്ട് മാറാൻ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം ബുധനാഴ്ച ഇനി വന്നാൽ മതി കൺസൾട്ടിങ്ങിനായിട്ട്. അപ്പം അതുവരെ മരുന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മളിപ്പോൾ ഡിസ്ചാർജ് ആയി പോവുകയാണ് കേട്ടോ. അപ്പം അവൻ്റെ കൈമലുള്ള കാനല് ഇതൊക്കെ മാറ്റാണ്. ഫ്രീഡം ഇതും കൂടി പറിച്ചാൽ ഫുൾ ഫ്രീഡം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറിക്കാന്നാ പറഞ്ഞേ. പക്ഷെ കുറച്ച് ബ്ലഡ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട്. അപ്പം കവറില്ല. ഇപ്പൊ സുനിക്ക് ഒരു ഐഡിയ എടുത്തതാണ് മറ്റേ കാറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിട്ട്. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല സുനിക്ക. ആ ബാണ്ടക്കെട്ടും കെട്ടി കൊണ്ടോ നിങ്ങള്. നടക്കട്ടെ. ഞാൻ പിടിക്കില്ല. നിങ്ങൾ പിടിച്ചോണ്ടിയേ. അങ്ങനെ ഡിസ്ചാർജൊക്കെ ആക്കി നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ടപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ഇസുക്കുട്ടിനെയും കൊണ്ടിട്ട് അവിടെ അടുത്ത് തന്നെയാണല്ലോ കോഴിക്കോട് ബീച്ച്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പം 4 ദിവസം അവൻ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു അലോണ്ട്നെസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീ മൈൻഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ അവന് അവിടെ കണ്ടപ്പോൾ തന്നെ ഓരോന്ന് പറയുന്നുണ്ട്. വിമാനാണോ? ഡൗട്ടുണ്ട്. ഇജോ ഓന ഇങ്ങോട്ട് തിരിക്കി. ഇജോ മീ ഓ കൊറേ ദിവസത്തിനും ശേഷം അടുക്കിട്ട് അവിടെ ഇതൊക്കെ നോക്കി നോക്കി ഇറങ്ങാനുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും ഇവിടെ വന്നിരുന്ന് നമ്മൾ ജസ്റ്റ് അവിടുത്തെ കാറ്റൊക്കെ ഒന്ന് കൊണ്ട് അവിടെ കടലിലേക്കൊക്കെ ഒന്ന് നോക്കി നിന്നാൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും. അപ്പം നമ്മളെ ഇസുക്കുട്ടനൊക്കെ അതിന് അങ്ങോട്ട് കുറേ പോവാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ മുപ്പരിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഏതായാലും അവൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം.
അപ്പം ഇതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും വൈറൽ ഫീവർ ഉണ്ട് കൂടുതലാണ്. അപ്പം എല്ലാവർക്കും കൗണ്ട് കൂടുതലും പിന്നെ ഈ ന്യൂമോണിയൻ്റെ ഫസ്റ്റ് സ്റ്റേജായി അതായി ഇതായി എന്നൊക്കെ തന്നെ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഡോക്ടർ പോയിട്ട് കാണിക്കുമ്പോൾ നല്ലൊരു ഡോക്ടറിനെ കാണിച്ചിട്ട് കുട്ടിക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഏതായാലും നമ്മൾ അവിടെ പോയാൽ നമ്മളെല്ലാവരും വികാരമാണ് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഏതായാലും ഞാൻ അവിടെ എത്തിയല്ലേ വിചാരിച്ചിട്ട് സിൻഖാനോട് ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്. അപ്പം നമ്മളെ ഇസിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഞാൻ അവനും കൊടുത്തിട്ടുണ്ട്. അടിപൊളി അങ്ങനെ 30 എനിക്ക്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടില്ലേനു. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അവിടുന്ന് എന്താ സിൻക കാടമുട്ടയും പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടക്ക പൊരിച്ചതാണല്ലോ, അതൊക്കെ വാങ്ങിച്ചു. അപ്പം നമ്മൾ ഇസുക്കുട്ടനും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോളിഫ്ലവർ പൊരിച്ചതൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചായയും പിന്നെ അതൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം മൈൻഡൊക്കെ റീഫ്രഷായി. നമ്മളിപ്പോൾ പോവാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ പിന്നെ സിൻഖാക്ക് ഒരു ആഗ്രഹം ഇവിടുത്തെ ഈ ഐസ് വരുത്തി ഇല്ലേ അത് കഴിക്കണമെന്ന്. പിന്നെ ഏതായാലും നമ്മൾ ഐസ് വരുത്തി വാങ്ങി. അപ്പോൾ ഐസ് വരുത്തി ഉണ്ടാക്കി ആ ഒരു തരുന്ന അതൊക്കെ കണ്ടാൽ തന്നെ നല്ല വൈകുന്ന ഇങ്ങനെ വെള്ളം വരും കേട്ടോ സംഭവം. അങ്ങനെ പിന്നെ ഏതായാലും നമ്മളെ ഐ ലവ് കോഴിക്കോട് എഴുതിയ സ്ഥലത്തൊക്കെ പോയിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ എല്ലാവരും ഫ്രീ മൈൻഡ് ആക്കിയതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിപ്പോൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദാ ഇസുക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ അവരും ഉറങ്ങുന്ന ടൈമാണെങ്കിൽ ഇനി അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട. പിന്നെ ഇസുക്കുട്ടൻ എണീറ്റിട്ട് അവരെല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് അഡ്മിറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് തിരുമ്പാനൊന്നും കഴിഞ്ഞിട്ടില്ലേ. അപ്പം ഓവർ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ തിരുമ്പാനും ഇതാക്കാനൊക്കെ ഉണ്ട്. അപ്പം ഏതായാലും അൽഹംദുലില്ല, അവൻ ഉണങ്ങിയതിന് ശേഷം പിന്നെ പപ്പി ഉമ്മി എല്ലാവരും അവനെയൊക്കെ വന്ന് എടുത്തു സംസാരിച്ചു. അപ്പം എല്ലാവരുടെ ആയിട്ട് എനിക്ക് പറയാനുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും പെട്ടെന്ന് തന്നെ പോയി ഡോക്ടറൊക്കെ കാണിച്ച് അൽഹംദുലില്ലാ എല്ലാം സുഖമാക്കി ഇതാക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, അസ്സലാമു അലൈക്കും.